നമ്മളെല്ലാവരും ഗെയിം കളിക്കുന്നത് എന്തിനാണ്? ജയിക്കാൻ വേണ്ടി, സന്തോഷം കിട്ടാൻ വേണ്ടി, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാണും. ഇതിനിടയിൽ ചിലരുണ്ട് സ്വന്തം മനസ്സിനെ പേടിപ്പിക്കാൻ വേണ്ടി, ഉറക്കം കളയാൻ വേണ്ടി, സ്വന്തം മനസ്സിന് എത്രത്തോളം കട്ടിയുണ്ടെന്നറിയാൻ വേണ്ടി ഒക്കെ ഗെയിം കളിക്കുന്ന കുറച്ചാളുകൾ. ഹൊറർ ഗെയിംസ് കളിക്കുന്നവരെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയ 5 ഹൊറർ ഗെയിംസിനെ പറ്റിയാണ്. ബാക്കി ഗെയിംസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹൊറർ ഗെയിംസ് എണ്ണത്തിൽ വളരെ കുറവാണ്. കാരണം വേറൊന്നുമല്ല, 10-20 മണിക്കൂർ ഒരാളെ ഒരിടത്ത് പിടിച്ചിരുത്തി പേടിപ്പിക്കണമെങ്കിൽ അതിനൊരുപാട് കാര്യങ്ങൾ, ഗ്രാഫിക്സ് ആണെങ്കിലും സൗണ്ട് ഡിസൈനിങ് ആണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ നല്ല ബാലൻസിങ് ആയിട്ടുള്ളൊരു അളവിൽ വരണം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതുവരെ ഞാൻ കളിച്ചതിൽ വെച്ച് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ കുറച്ച് ഹൊറർ ഗെയിംസാണ്. നമുക്കപ്പോൾ ലിസ്റ്റിലോട്ട് പോകാം. ആദ്യത്തേത് സൈലൻറ് ഹിൽ 2. പ്ലേസ്റ്റേഷൻ എക്സ്ക്ലൂസീവായ, പ്ലേസ്റ്റേഷനിൽ മാത്രമുള്ള സൈലൻറ് ഹിൽ എന്ന സീരീസിലെ 2-ാമത്തെ ഗെയിമാണ് സൈലൻറ് ഹിൽ 2. ഏതാണ്ട് 19 വർഷത്തോളമായി ഈ ഗെയിം റിലീസായിട്ട്, എന്നിട്ടും ഈ ലിസ്റ്റിൽ അത് സ്ഥാനം പിടിക്കണമെങ്കിൽ അത് അത്രയ്ക്കും കിടിലമൊരു സാധനമായിരിക്കണം. ഗ്രാഫിക്സ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ലെവൽ ഡിസൈനിങ് ആണെങ്കിലും ഒക്കെ ഇന്നത്തെ ഗെയിംസുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ളതല്ല സൈലൻറ് ഹിൽ 2. ഇതൊരു പക്ഷേ ഇന്നത്തെ കാലത്ത് കണ്ടുവരാത്ത ഒരു സൈക്കോളജിക്കൽ ടൈപ്പ് ഗെയിമാണ്. അതായത് നമ്മൾ ഈ ഗെയിം കളിച്ചു കഴിഞ്ഞാലും ഈ കഥ നമ്മുടെ കൂടെ നിൽക്കും. സാധാരണ ഹൊറർ ഗെയിംസ് ഉപയോഗിക്കുന്ന ബ്ലഡും നിലവിളി ശബ്ദങ്ങളും ഒന്നും അധികം ഇല്ലാതെ തന്നെ ഈ ഗെയിമിന് നമ്മളെ നല്ലപോലെ പേടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കഥാപാത്രത്തിന് മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്ന ഭാര്യയിൽ നിന്നൊരു കത്ത് കിട്ടുന്നു. അങ്ങനെ അയാൾ സൈലൻറ് ഹിൽ എന്ന കൊച്ചു പട്ടണത്തിലെത്തുകയും അവിടെ ഭാര്യയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിലും കൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ഇന്നത്തെ മോഡേൺ ഗെയിംസിൽ കാണുന്നത്ര ഗ്രാഫിക്സ് ഇല്ലാത്തത് കൊണ്ടും ഇപ്പോഴത്തെ ഗെയിംസിൽ കാണുന്ന പോലെ വളരെ ഡയറക്റ്റായിട്ടല്ല കഥ പറയുന്നത് എന്നുള്ളത് കൊണ്ടും ഇത് എല്ലാവർക്കുമുള്ളൊരു ഗെയിമായി പറയാനും കഴിയില്ല. എന്നാൽ ബെസ്റ്റ് ഹൊറർ ഗെയിംസിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ ഗെയിമിന് അതിലൊരു പ്രധാന സ്ഥാനം തന്നെ ഉണ്ടാകും. 2-ാമത്തേത് ഔട്ട്ലാസ്റ്റ്. പണ്ട് മുതലേ പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥിരം പരിപാടികളാണ് പെട്ടെന്നൊരു സാധനം മുമ്പിലോട്ട് വരിക, ഒരു വലിയ നിലവിളി ശബ്ദമിടുക തുടങ്ങിയ വിദ്യകൾ. പണ്ട് മുതലേ കണ്ടു മറന്നതാണെങ്കിലും ഈ സംഭവങ്ങൾ കുറേ നേരം കണ്ടു കഴിയുമ്പോൾ മടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഗെയിംസിലൊന്നും ഇത് അധികം അങ്ങ് ഉപയോഗിക്കാറില്ല. എന്നാൽ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഇറക്കിയ ഒരു ഗെയിമാണ് ഔട്ട്ലാസ്റ്റ്. ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എന്തോ ദുരൂഹതകളുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ അന്വേഷിക്കാനെത്തുന്ന ഒരു പത്ര റിപ്പോർട്ടറായാണ് നമ്മൾ കളിക്കുന്നത്. ഒരു ക്യാമറ അല്ലാതെ മറ്റൊന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആര് വന്നാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എഴുന്നേറ്റ് ഓടുക, ഒളിക്കുക, ഈ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഗെയിമിൻ്റെ അകത്ത് പറ്റൂ. ഇത് തന്നെയാണ് ഈ ഗെയിമിന് അത്രയും ഭയാനകമാക്കുന്നത്. ആദ്യമായി ഈ ഗെയിമിലോട്ട് കയറി വരുമ്പോൾ കേൾക്കുന്ന ചില നിലവിളി ശബ്ദങ്ങൾ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിസ്സഹായരാക്കി ഇരുത്തും എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്, നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ മാത്രം. അതുകൊണ്ട് ഈ ഗെയിം ഇടയ്ക്കിടയ്ക്ക് ഹെഡ്ഫോൺ ഓഫ് ചെയ്ത് വെച്ച് കളിച്ചാലോ എന്ന് വരെ തോന്നാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ 3-ാമത്തെ ഗെയിം, ഡെഡ് സ്പേസ്. പേരിലുള്ളതുപോലെ ഈ ഗെയിം നടക്കുന്നത് ഭൂമിയിലൊന്നുമല്ല, അങ്ങ് ദൂരെ ആകാശത്ത്, ബഹിരാകാശത്താണ്. ആദ്യം ഇതിൻ്റെ പരസ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ആക്ഷൻ ഗെയിമാണെന്ന്. ആക്ഷനേക്കാൾ എന്തുകൊണ്ടും ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് ആ ബഹിരാകാശ പേടകത്തിൽ എന്തും സംഭവിക്കാവുന്ന ഒരു അന്തരീക്ഷവും അതിലെ ഭയാനകമായ നിമിഷങ്ങളുമാണ്. ബഹിരാകാശ പേടകത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു എഞ്ചിനീയറായിട്ടാണ് നമ്മുടെ പ്ലെയർ ക്യാരക്ടർ ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം സാധാരണ തോക്കുകളല്ല. ഇതിലെ ശത്രുക്കളായി വരുന്ന ജീവികളുടെയും ബയോളജി വേറെയാണ്. തലയ്ക്ക് വെടികൊണ്ട് ഇവർ ചാവാറില്ല, കയ്യിലോ കാലിലോ വെടിവെക്കണം. എന്നാൽ പെട്ടെന്ന് വരുന്ന റിഫ്ലക്സ് കൊണ്ട് നമ്മൾ നേരെ തലയിൽ തന്നെയായിരിക്കും വെടിവെക്കുന്നത്. ഇത് ഇറങ്ങി കുറേ വർഷങ്ങളായെങ്കിലും ഇപ്പോഴും എടുത്തു പറയാൻ പറ്റുന്നതിൻ്റെ സൗണ്ട് ഡിസൈനാണ്. നമ്മളവിടെ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ചില ശബ്ദങ്ങളും ആ വാതിലിനപ്പുറം ഭയാനകമായ എന്തോ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് കാണിക്കുന്ന ചില അടയാളങ്ങളും. ഈ സീരീസിൽ 3 ഗെയിം ഉണ്ടെങ്കിലും ആദ്യത്തെ 2 ഗെയിംസാണ് എനിക്കിതിൽ ഏറ്റവും മികച്ചതായി തോന്നിയതും. ഇനി 4-ാമത്തേത് ഏലിയൻ ഐസൊലേഷൻ. ഏലിയൻ എന്ന പേര് നമ്മൾക്ക് പരിചിതമാണ്. ഏലിയൻ എന്ന ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെ വില്ലനെയും നിങ്ങൾക്ക് പരിചയം കാണും. ഏലിയൻ സിനിമയുമായി ചെറിയൊരു ബന്ധമുള്ള കഥയാണ് ഈ ഗെയിമിൻ്റെത്. ആ സിനിമ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ കഥ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു വലിയ സ്പേസ്ഷിപ്പ് അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കഥാപാത്രം. പേരിലെ ഐസൊലേഷൻ സൂചിപ്പിക്കുന്ന പോലെ നമ്മളവിടെ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു ഏലിയനും കൂടി അതിനകത്തുണ്ട്. ഏലിയൻ്റെ കണ്ണിൽപ്പെടാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഗെയിമിൻ്റെ ഒരു ട്രിക്ക്. ഈ ഗെയിം എളുപ്പമായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ ഏലിയൻ നമ്മൾ വിചാരിക്കുന്ന അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു അത് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത തവണ ആ സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഏലിയൻ മുൻകരുതലെടുക്കും.
അതായത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു എനിമിയാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിലൊരു ശത്രുവിനെ നേരിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബാക്കി ഗെയിംസിലെ പോലെ വില്ലന്മാരെ വീണ്ടും വീണ്ടും കാണുമ്പോൾ പേടി കുറയുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ഈ ഗെയിമിൽ ചെയ്യുന്നത്. 2016-17 ഇറങ്ങിയ ഗെയിം ആയതുകൊണ്ട് നല്ലൊരു ഗ്രാഫിക്സിൻ്റെ അഡ്വാൻറ്റേജ് ഈ ഗെയിമിനുണ്ട്. ഇനി അവസാനത്തെ ഗെയിം പാത്തോളജിക്. പാത്തോളജിക് സീരീസിൽ രണ്ട് ഗെയിംസ് ഉണ്ട്. ഈ രണ്ടും രണ്ട് കഥയാണെങ്കിലും രണ്ട് സ്ഥലത്താണ് നടക്കുന്നതെങ്കിലും ഒരു സെയിം തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്ലേഗ് വന്ന നാട്ടിൽ നടക്കുന്ന ഒരു കഥയാണിത്. ഈ ഗെയിം ഹൊറർ ഗെയിമായി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയില്ല എങ്കിലും അത് തരുന്ന ഫീല് വേറൊന്നുമല്ല, ഹൊറർ തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരുന്നിട്ടും അവിടെ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ വരാറില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഗെയിമും ഹൊററിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വേറൊരു പ്രത്യേകത, ബാക്കി ഗെയിമുകളെ പോലെ ക്യാരക്ടറിന് ചുറ്റുമല്ല കഥ നടക്കുന്നത്. കഥ നടക്കുമ്പോൾ നമ്മൾ ക്യാരക്ടർ അങ്ങോട്ട് ചെല്ലുകയാണ്, വേണമെങ്കിൽ അവർ പറഞ്ഞ സ്ഥലത്ത് ചെല്ലാം. നമ്മളങ്ങോട്ട് ചെന്നില്ലെങ്കിൽ നമ്മളില്ലാതെ തന്നെ കഥ മുന്നോട്ട് പോകും. ഈ നാട്ടിലുള്ള ആൾക്കാരുടെ പെരുമാറ്റം, സ്റ്റെപ്പ്, സംസാരം ഒക്കെ നമ്മളെ ഒരു ക്രീപ്പി വൈബിലോട്ട് കൂട്ടിക്കൊണ്ടു പോകും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ കഥയും സന്ദർഭങ്ങളുമെല്ലാം നമ്മളിൽ മൊത്തത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലാണ്. സാധാരണ മോട്ടിവേഷൻ വീഡിയോസ് കണ്ട് ചിലർക്ക് രോമാഞ്ചം വരാറുണ്ട്, അതുപോലെ പേടിച്ച് രോമാഞ്ചം വരുന്നത് എങ്ങനെയാണ് എന്ന് ഈ ഗെയിം കാണിച്ചു തരും. പാത്തോളജിക്കിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമായി തോന്നുന്നത് ഇത് എല്ലാ വിധത്തിലും നമ്മുടെ പ്ലെയർ ക്യാരക്ടറിനെ ബുദ്ധിമുട്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെക്കാനിക്സ് ഒന്നും തന്നെ വളരെ എൻഗേജിംഗ് ആയി പറയാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഇതുവരെ കളിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ കഴിയുന്ന ഒരു 5 ഹൊറർ ഗെയിംസിൻ്റെ ലിസ്റ്റ്. ഇതൊരു പർട്ടിക്കുലർ ഓർഡറിലല്ല, സീക്വലായിട്ട് അല്ലെങ്കിൽ സീരീസ് ആയിട്ടുള്ള ഗെയിംസിൽ ഒരെണ്ണം മാത്രമേ ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഹൊറർ ഗെയിം ഫാൻ ആണെങ്കിൽ, സ്വയം പേടിച്ച് അതിൽ നിന്ന് ത്രില്ല് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ഗെയിം കളിച്ചിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടിൽ ദ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബൈ.